ആരാണ് ബദരീങ്ങളെ നബി പറഞ്ഞു, അള്ളാഹു ഒരു ജനതക്കാണ് എന്തിനും സ്വാതന്ത്ര്യം നൽകിയതാണ്. അസ്ഹാബുൽ ബദറാണ്, അവർ വല്ലാത്ത ദറജയുള്ളവരാണ്. ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും വേറെ ജോലിയില്ല. അവരാകാശത്തൊരു പ്രത്യേക ലോകത്തേക്ക് അള്ളാഹു അവരെ കയറ്റിവിട്ടു. അവര് ഖിയാമത്ത് നാളിലല്ലാതെ ഭൂമിയിൽ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ ബദറിലിറങ്ങിയ മലക്കുകൾ പോലും സാധാരണ മലക്കുകളല്ല. അവർക്ക് ആകെ ചരിത്രത്തിൽ ഒരു ഡ്യൂട്ടിയുള്ളൂ, ബദറിൽ ഇറങ്ങ നബിയെ സഹായിക്കുക, ആകാശത്തേക്ക് വേറെ ഏരിയക്കാണ് പോവുക. ഇനി അവർക്ക് ഡ്യൂട്ടി ഇല്ല. ഇനി അവര് മാഷറിലേക്ക് ഇറങ്ങ. ആര്? ബദറിൽ പങ്കെടുത്ത മലക്കുകൾ, സാധാരണ മലക്കുകളല്ല. പിന്നെ അങ്ങനെ ബദരീങ്ങളെ സാധാരണ മനുഷ്യരാവുക? ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകൾ അല്ല. പഠിച്ചോ പഠിച്ചോ മുത്ത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചതല്ലേ ആരൊക്കെയാണ്? അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല. അവർ ജയിക്കാൻ വേണ്ടി പോയതല്ല, അവർ നബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടുപോയ മുഹമ്മദ് മുസ്തഫ. അവരുടെ ഭാര്യമാരെ ചൂടന്മാരും മുനാഫിക്കുകളും ഒന്ന് കളിയാക്കിയില്ലേ? ബദരീങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ചൂടന്മാരും കള്ളന്മാരായ മുനാഫിക്കങ്ങളും ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് നൃത്തം ചവിട്ടിയില്ലേ? വലിയ വലിയ കൈക്കരുത്തുള്ള ചൂടന്മാരും മുനാഫിക്കങ്ങളും സ്വഹാബികളായ ഉണ്ണ ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് പെണ്ണുങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് ആംഗ്യം കാണിക്കുക, എടേ എന്റെ കൂടെ പോരെ, അവൻ ഇനി വരികയില്ല. അവനെ വെട്ടി നുറുക്കാൻ വേണ്ടി മക്കായിൽ നിന്ന് പട പുറപ്പെട്ടിട്ടുണ്ട്. നിന്നെ പോറ്റാനും നിന്റെ ആഗ്രഹം സാധിപ്പിക്കാനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വന്ന് നൃത്തം ചവിട്ടിയിട്ടില്ലേ? ചൂടന്മാരും മുനാഫിക്കും പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മിണ്ടാം വയ്യ. കാരണം ഭർത്താക്കന്മാര് വരാൻ വേണ്ടി പോയതല്ല, ബി മഹബ്ബത്തി റസൂലില്ല. ഇവർക്ക് സ്വർഗം കൊടുക്കാൻ ആർക്കാണല്ലോ സ്വർഗം കൊടുക്കുക? വിചാരിച്ച് കൈക്കരുത്തുള്ള ജൂടന്മാരും മുനാഫിക്കങ്ങളും പോരന്റെ മുറ്റത്താണ് ചാടാ, എന്നിട്ട് പോരടി, എന്നെ നോക്കാനും എന്റെ ആഗ്രഹം തീർക്കാനും എനിക്ക് കഴിയും, എന്റെ മസിലോക്ക്. പാവപ്പെട്ട പെണ്ണുങ്ങൾ പോരയിരുന്ന് കയറിയ കരം പുടിയാപ്പുള തിരിച്ചു വരൂല. കാരണം ആയിരക്കണക്കായ പട്ടാളക്കാരിൽ കൊത്തി നിൽക്കാൻ ഒരാൾക്ക് 9000 എന്ന തോതിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് ആകുള്ളത് 3 പീച്ച കത്തിയ. പിന്നെ എങ്ങനെ അവര് തിരിച്ചു വരിക? ആ പെണ്ണുങ്ങൾ വാതിലടച്ച് സാക്ഷിയിട്ടുണ്ട്, ശ്വാസം പോലും പുറത്തുവിടാതെ കരുന്ന. എന്താണ് മനുഷ്യ മനസ്സിലാക്കുന്നത്? അവർക്ക് സ്വർഗം കൊടുത്തില്ലെങ്കിൽ ആർക്കാണല്ലോ? അതാണ് ഇസ്ലാമിൽ അത് തന്നെ ബദരീങ്ങൾ. അവർക്ക് പ്രത്യേക സ്ഥാനമാണ്. അവർക്ക് കുറ്റം ചെയ്താലും ശിക്ഷയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അറിഞ്ഞില്ലേ? കുറ്റം ചെയ്താലും ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒറ്റ കൂട്ടരല്ല ഇസ്ലാമിലുള്ളൂ. ആര്? ബദരീങ്ങൾ. പോച്ചതളിയിടാളി കുറ്റം ശിക്ഷ ഉണ്ടാവില്ല. ഒന്നും ചെയ്തിട്ടല്ല, അവരൊന്നോട് ചെയ്തിട്ടില്ല, പക്ഷെ അള്ളാഹു ലൈസൻസ് കൊടുത്തു. അങ്ങനത്തെ മനുഷ്യന്മാര്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒന്ന് ഓർക്ക. റളിയല്ലാഹു അൻഹ എന്ന് പറയും മനുഷ്യന്മാരെ, എന്താണ് മഹതിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടമാണ്! അല്ലാഹുവിന്റെ ഹബീബിനെ ആയിഷ ബീവി വല്ലാത്ത ഇഷ്ടം. പഠിച്ചോനെ ഹൗമാന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിച്ചു, അമ്മാന്റെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അല്ലാ എന്തൊരു അമ്മാന്റെ റസൂലിന്റെ കരള മഹതിയായ ആയിഷ ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടം, അത്ര ഇഷ്ടമാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ മുത്ത് റസൂലുള്ളാഹി. ആയിഷ ബീവിക്കെതിരെ തമ്മാടിത്തരം പറഞ്ഞുണ്ടാക്കി മുനാഫിഖീങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് ഒരു മാസം മിണ്ടിയില്ല. സൂറത്തു നൂറിൽ ആയിഷ ബീവി കുറ്റവിമുക്തയാണ്, പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ മദീന മിമ്പറിൽ കയറിയിട്ട് ഹബീബായ റസൂലുള്ള പറഞ്ഞത്, ആരടാ നിങ്ങൾ എതിർത്തത്? ആരെപ്പറ്റിയാടാ നിങ്ങൾ തോന്നിയാസം മുനാഫിക്കുകളെ പറഞ്ഞുണ്ടാക്കിയത്?
നിങ്ങൾ സഫ്വാനെ പറ്റിയല്ലേ, സഫ്വാനെ പറ്റി ആ പറയുമ്പോ ആലോചിക്കണ്ടേ, ഇന്നഹു മിൻ അഹ്ലി ബദറിൻ, സഫ്വാൻ ബദറിൽ പങ്കെടുത്ത സഹാബിയല്ലേ, പഠിച്ചോ ഞങ്ങളെ വെറുതെ വിടോ? ചോദിച്ചില്ലേ മുഫ്തി മുഹമ്മദ് മുസ്തഫ? അത് തന്നെയാണ് ആ വഹാബി സുന്നികളും ഈ പറയുന്നത്. അവർ സാധാരണ സ്വഹാബികളല്ല, സുഫാനെ പറ്റി ഹബീബായ മുഹമ്മദ് മുസ്തഫ. എടോ മനുഷ്യന്മാരെ, നിങ്ങൾ സഫ്വാനെ പറ്റി ഒരു കുറ്റം പറയുമ്പോ ആലോചിക്കണ്ടേ, സഫ്വാൻ ആരാണ്? ഇന്നഹു മിൻ അഹ്ലി ബദറിൻ, അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബി അല്ലേ? ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ ആക്ഷേപിക്കുമ്പോ പേടിക്കണ്ടേ? ആണ് ഈ മഹൻ നഷ്ടപ്പെടുത്തുന്ന പണിയല്ലേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അതന്നെ പതിയങ്ങൾ ആ വലിപ്പം തന്നെ ദാഹം ഔത്തത് കൂട്ടിടും, ഇബിലീസ് കൂസിനെ കാട്ടിടും, നേരം ലൈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. കൂടുതലൊന്നും പറയുന്നില്ല, ആർക്കും ഇവിടെ എണീറ്റ് അവകാശമില്ല. ഇവിടെ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശ്ഹദാഇ വസ്വാലിഹീൻ. ബഡവരാ കൊണീറ്റിക്കനാൽ അങ്ങനെയിട്ടോട് നിൽക്കൂല്ല. ആരും അങ്ങോട്ട് വിചാരിക്കും വേണ്ട, ആരും വിചാരിക്കേണ്ട. ഇവിടെ ആരും എണീറ്റിരിക്കുന്നു, എണീറ്റിരിക്കില്ല. എന്തുകൊണ്ട് ഇവിടെ ഓരോരുത്തരും ഒരു നിലക്ക് അല്ലെങ്കിൽ ഒരു നിലക്ക് മുസ്ലിം മത്തിനെ ചതിച്ചവരാണ്? അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ഈ സാധുക്കളായ സിദ്ദീഖീങ്ങളായ സ്വാലിഹീങ്ങൾ അവരെ പിന്നാലെ വന്ന ജനങ്ങളാണ് കഷ്ടപ്പെട്ട് ഈ ഉമ്മത്തിനെ പൂച്ചിയത്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. മരണം വരെ, മരണം വരെ, മരണം വരെ.